ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ അഡ്മിഷൻ ലഭിക്കാതെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് നിലവിൽ ഏതൊക്കെ ജില്ലകളാണ് അഡ്മിഷൻ ബാക്കിയുള്ളത്, അതേപോലെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതേപോലെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ കേരളത്തിലെ 14 ജില്ലകളിലെയും ഗവൺമെൻറ് എയ്ഡഡ് ഓൾറെഡി ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് സ്കൂളിലേക്കുള്ള ഇൻ്റർവ്യൂ ഓൾമോസ്റ്റ് ജില്ലകൾ കഴിഞ്ഞിട്ടുണ്ട്. ചില ജില്ലകളിൽ മാത്രം സെൽഫ് ഫിനാൻസ് കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂ നടക്കുകയാണ്. വളരെ ചുരുക്കം കോളേജുകൾ മാത്രമാണ്, ചുരുക്കം ജില്ലകൾ മാത്രമാണ് സെൽഫ് ഫിനാൻസ് കോളേജുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ അത് ഇൻ്റർവ്യൂ ബാക്കിയുള്ളത്. അപ്പോൾ പല ജില്ലകളും ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഒട്ടുമിക്ക ജില്ലകളും ഉടൻ തന്നെ ക്ലാസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ വർഷത്തെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ പ്ലസ് ടുവിന് ശേഷവും അതേപോലെ തന്നെ ഡിഗ്രിക്ക് ശേഷവും ഡി എൽ എഡ് എന്നുള്ള കോഴ്സ് കാത്തിരുന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് പക്ഷേ നിങ്ങൾ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ വർഷം അഡ്മിഷൻ വളരെ ടൈറ്റായതിൻ്റെ പേരിൽ അഡ്മിഷൻ കിട്ടാതെ വളരെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, കാരണം ഞാൻ നേരത്തെ കൃത്യമായിട്ട് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി എൽ എഡ് കോഴ്സ് എന്ന് വെച്ചാൽ വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഡി എൽ എഡ് കോഴ്സ് കിട്ടാതെ വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വർഷം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പറയുന്നുണ്ട്. അതിനുശേഷം ഏതൊക്കെ ജില്ലകളാണ് ഇപ്പോൾ നിലവിൽ ഇൻ്റർവ്യൂ ബാക്കിയുള്ളത്, അങ്ങനെയാണെങ്കിൽ ഇൻ്റർവ്യൂ ഇനിയും ബാക്കിയുള്ള ജില്ലകളിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ മൂന്ന് പാർട്ടായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവനും വിദ്യാർത്ഥികൾ കേൾക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അഡ്മിഷൻ കിട്ടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എൽ പി അതേപോലെ തന്നെ യു പി നിലവിലത്തെ കണ്ടീഷനിൽ, അതായത് പ്രസന്റ് സിറ്റുവേഷനിൽ വിദ്യാഭ്യാസ മേഖലയിൽ എൽ പി അതേപോലെ യു പി സ്കൂളുകളിൽ അധ്യാപകരാകുവാൻ വേണ്ട അടിസ്ഥാന യോഗ്യതയാണ് ഡി എൽ എഡ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ കോഴ്സ് കൊണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് കൊണ്ടുള്ള വാല്യൂ ഉള്ളത്. കാരണം ഡി എൽ എഡ് കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഒരു അധ്യാപകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ഈ ഒരു ഡി എൽ എഡ് കോഴ്സ് കൊണ്ട് നേട്ടമുള്ളൂ. മറ്റും കേരളത്തിന് പുറമേയുള്ള സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഡി എൽ എഡ് എന്നുള്ളത് അല്ല, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. മാത്രമല്ല ഈ ഒരു കോഴ്സിന് പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ കൃത്യമായിട്ട് അഡ്മിഷൻ അത്രയും മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് ലഭിച്ചുള്ളൂ. അതേ രീതിയിൽ തന്നെ ഈ വർഷം അഡ്മിഷൻ പ്രൊസീജിയർ ഈ ഒരു കോഴ്സിൻ്റെ ഡിമാൻഡ് എവിടെയും കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം വളരെ ടൈറ്റായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇനി അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളിനി പറയാനുള്ളത്, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് ശേഷം ഈ ഒരു കോഴ്സ് വെയിറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുകയും പല വിദ്യാർത്ഥികളും ഡിഗ്രി റെഗുലറായിട്ട് പഠിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഒരു നിരാശയും വേണ്ട, നിങ്ങൾ ഡിഗ്രി കോഴ്സ് 3 വർഷത്തെ ഡിഗ്രി 4 വർഷത്തെ ഡിഗ്രിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വർഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, 4ാമത് വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോമ അഡീഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ നിലവിൽ പ്ലസ് ടുവിന് ശേഷം വെയിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടാത്തവർ, കാരണം എന്തായാലും ഈ വർഷം ഇനി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തു. ചില ജില്ലകളിൽ മാത്രം, ആ ജില്ലകളിൽ ഇതൊക്കെ നമുക്ക് നോക്കാം, സെൽഫ് ഫിനാൻസ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ വർഷത്തെ അഡ്മിഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് തന്നെ നിങ്ങൾ പോകാം. കാരണം ഡി എൽ എഡ് തന്നെ പഠിച്ചാൽ മതിയാകും എന്നുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ലക്ഷ്യം ടീച്ചറാണ്, ടീച്ചിങ് പ്രൊഫഷനോട് മാറുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈയുള്ള ഓപ്ഷൻ കിട്ടാത്തവർ ഡിഗ്രി എന്ന് പറയുന്ന കോഴ്സ് എടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ബി എഡ് എന്ന് പറയുന്ന കോഴ്സിലോട്ട് തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി എഡ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് യു പിയും ഹൈസ്കൂളും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഡി എൽ എഡ് കോഴ്സ് കിട്ടാത്ത വിദ്യാർത്ഥികളൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ചില വിദ്യാർത്ഥികൾ റെഗുലറായിട്ട് ഡിഗ്രിക്ക് കൊടുക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ വർഷം നഷ്ടപ്പെടുത്താതെ ടീച്ചിങ് എന്നുള്ള പ്രൊഫഷനാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡിഗ്രി നിങ്ങൾ ഡിസ്റ്റൻസായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഡിസ്റ്റൻസായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസായിട്ട് പഠിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ്. കാരണം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിസ്റ്റൻസായിട്ടുള്ള കോഴ്സുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പരമാവധി ഏകദേശം 80% സീറ്റുകൾ കോഴ്സുകൾ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കേരളത്തിലെ സ്റ്റേറ്റ് അതായത് ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ
സാധിക്കും. അതേ രീതിയിൽ റെഗുലറായിട്ടുള്ള അതേ രീതിയിൽ തന്നെ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് യൂണിവേഴ്സിറ്റി ചോദിക്കും, നമ്പർ വണ്ണായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ശ്രീനാരായണഗുരു അപ്പൻ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇനി കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഇഗ്നോ പോലെയുള്ള സെൻട്രൽ അതായത് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ഗവൺമെൻറ് മേഖലയിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് നേരത്തെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി 3 ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി സെപ്റ്റംബർ 24 വരെ ഡിഗ്രി അഡ്മിഷനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വെയിറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികളും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കോഴ്സിലേക്ക് എടുക്കുക. ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അഡ്മിഷൻ കിട്ടാത്തവർക്ക് ഒരുപാട് മേഖലയിൽ മാനേജ്മെൻറ്റ് സീറ്റ് വേക്കൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്, അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ജില്ലയിൽ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നേരിട്ട് ഏത് കോളേജാണോ ആ കോളേജുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലാതെ മറ്റു മേഖലയിലൊക്കെ നിങ്ങൾ പോയിട്ട് ഇടനിലക്കാർ വഴിയൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പം മാത്രമല്ല പല മാനേജ്മെൻറ്റും ഈ രീതിയിൽ സീറ്റുകൾ വേക്കൻസി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ഡൊണേഷനൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവരൊക്കെ ആണെങ്കിൽ അത്രയും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ ഭീമമായിട്ടുള്ള എമൗണ്ട് തന്നെയാണ് ഡൊണേഷനായിട്ട് വാങ്ങുന്നത്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റ് വാങ്ങുക. ഇനി മാനേജ്മെൻറ്റ് സീറ്റ് ഒരുപാട് ഒഴിവുകൾ എന്നൊക്കെ പലപ്പോഴും വല്ലവരും പറയുന്നത് കേട്ടു. പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു കോളേജിൽ 1-2 സീറ്റുകൾ മാത്രമാണ് ഒഴിവുകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 1-2 സീറ്റ് ഓൾമോസ്റ്റ് നേരത്തെ തന്നെ ഫില്ലായിട്ടുണ്ട്. ഇനി അഥവാ ഇത്തരത്തിൽ സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൃത്യമായിട്ട് പരിശോധന ശേഷം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു മാനേജ്മെൻറ്റ് സീറ്റും സജസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നേരിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഏതെങ്കിലും പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ കോളേജുമായി നേരിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് ആ മാനേജ്മെൻറ്റ് സംസാരിച്ച് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് എത്ര ഫീസ് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ കുറച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഉറപ്പെടുത്താൻ. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഭീമമായിട്ടുള്ള എമൗണ്ടൊക്കെ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളോട് പറയാനുള്ള നിങ്ങൾ ജസ്റ്റ് 3 വർഷത്തെ ഡിഗ്രിയിലോട്ട് വരിക. അതിനുശേഷം നിങ്ങൾ ടീച്ചിങ് എന്ന് പറയുന്ന BEd എന്നുള്ള ആ ഒരു പ്രൊഫഷനോട് നിങ്ങൾ മാറാൻ വേണ്ടി ഉറപ്പെടുത്താം. ഇപ്പോൾ ഇതാണ് അഡ്മിഷൻ കിട്ടാത്തതോട് പറയുന്നത്. അപ്പോൾ അഡ്മിഷൻ കിട്ടാത്തവർ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ അപേക്ഷ സമർപ്പിച്ചവരിൽ 30% അല്ലെങ്കിൽ 40% മാത്രമാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇത്രയും 60% അല്ലെങ്കിൽ 70% വിദ്യാർത്ഥികൾ പുറത്താണ്. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ പലപ്പോഴും പല മേഖലകളിലും കോഴ്സിന് അപേക്ഷയൊക്കെ കൊടുത്തിട്ട് കൊടുത്തവരാണ്, ഇനി അല്ലെങ്കിൽ PG പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ BEd കൊടുത്തവരാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അഡ്മിഷൻ കിട്ടാത്തവർ യാതൊരു കാരണത്തിൽ നിരാശപ്പെടേണ്ട. നിങ്ങളൊരു LP UP എന്നുള്ളൊരു ചിന്ത വിട്ടതിന് ശേഷം നിങ്ങൾ അത് ചിന്ത മാറ്റിയതിന് ശേഷം നിങ്ങൾ BEd വരിക. അതിനുശേഷം നിങ്ങൾക്ക് UP ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള സാധ്യതകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ മേഖല എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങോട്ട് വളരെ അപ്ഡേറ്റ് ആയി വരികയാണ്. അപ്പോൾ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണ് ആ ഒരു ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ തന്നെ നേടാൻ വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഡിഗ്രിയും PG കഴിഞ്ഞതിന് ശേഷം BEd ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മറ്റു മേഖലയിലോട്ട് വിദ്യാർത്ഥികളോട് പോകാൻ അഡ്മിഷൻ കിട്ടാത്തവരോട് ഉണർത്തുകയാണ്. ഇനി അടുത്ത വർഷം കാത്തിരുന്നുകൊണ്ട് കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ വർഷം കിട്ടാത്തവരെ സംശയം അടുത്ത വർഷം ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥി സംശയം കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിക്കാം. ഇനി രണ്ടാമത്തെ വിഷയത്തിലോട്ട് വരാം. നിലവിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത് ഇതൊരു 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഈ ഒരു 2 വർഷത്തെ കോഴ്സ് സ്വാഭാവികമായിട്ടും ഈ ഒരു D.EL.Ed കോഴ്സ് എന്ന് പറയുമ്പോൾ ഈ കോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നത് കേരളത്തിൽ നിന്ന് ഓരോ വർഷം 1000 വിദ്യാർത്ഥികൾ D.EL.Ed കോഴ്സ് പഠിച്ചിറങ്ങാണ്. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കേവലം ഒരു കോഴ്സ് കൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള ജോലിയിലേക്ക് എത്താൻ സാധിക്കില്ല. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായിട്ട് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് അതേപോലെ എയ്ഡഡ് സ്കൂളുകൾ മാത്രമാണ് D.EL.Ed കോഴ്സ് കൊണ്ട് സാധ്യതയുള്ളൂ LP അല്ലെങ്കിൽ UP. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയാൽ കൃത്യമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. അതായത് D.EL.Ed കോഴ്സ് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 വർഷത്തെ സിലബസ് എന്ന് പറയുമ്പോൾ വിശാലമായ സിലബസാണ്. 4 സെമസ്റ്ററിൽ വളരെ വിശാലമായിട്ടുള്ള സിലബസ് തന്നെയാണ്, BEd കൂടുതൽ എന്ന് തന്നെ പറയാം. അത്രയും കൃത്യമായിട്ടുള്ള വർക്കുകൾ അതായത് ആക്ടിവിറ്റീസുകൾ ടീച്ചിങ് പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള 4 വർഷത്തെ ഈ ഒരു കോഴ്സിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു കോഴ്സ് ചിന്തിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും സമയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ കൃത്യമായിട്ട് ലക്ഷ്യം ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാവണം.
അങ്ങനെ ലക്ഷ്യമില്ല എങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളും അതേപോലെ ആയിരക്കണക്കിന് ഓരോ വർഷം പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ആരാണ് കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോട് പഠിച്ചുള്ള അവർക്ക് മാത്രം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LPSA അതേപോലെ UPSC ഈ രണ്ട് പരീക്ഷകളാണ് ഈ കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുക. സ്വാഭാവികമായിട്ട് LPSAയിലേക്ക് വരികയാണെങ്കിൽ UPSC അപേക്ഷിച്ച് വളരെ ഡിമാൻഡ് കുറവാണ്, അതായത് മത്സരം കുറവാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ മത്സരം കുറവാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 100 സീറ്റിന് വേണ്ടിയിട്ട് 2000 പേർ ഒരു ജില്ലയിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 2000-ൽ നിന്നും ഒരു 100 അല്ലെങ്കിൽ 200 എന്നുള്ള ആ ഒരു റാങ്കിൽ വിദ്യാർത്ഥികൾ എത്തണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് പരിശീലിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ കേട്ടറ്റ് എന്ന് പറയുന്ന പരീക്ഷ 3rd സെമസ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. അപ്പോൾ കേട്ടറ്റിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നടത്തുക. കേട്ടറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3rd സെമസ്റ്ററോടുകൂടി നിങ്ങൾക്ക് കേട്ടറ്റ് പരീക്ഷ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. അപ്പോൾ കേട്ടറ്റ് നിങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ കേട്ടറ്റ് 1 or 2 ആണ് നിങ്ങൾ എഴുതേണ്ടത്. LP UPയിലേക്ക് വേണ്ടത് 1 അല്ലെങ്കിൽ 2. LPയിൽ 1, UPയിൽ കാറ്റഗറി 2. അപ്പോൾ അങ്ങനെ കാറ്റഗറി 2 കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, LPയും UPയും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള യോഗ്യത ഈ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുക. ഇനി ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള മറ്റു കോച്ചിങ് സെൻറ്ററിലോട്ട് പോകണം, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ സബ്ജക്റ്റ് നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ടറ്റിൻ്റെ ഗൂഗിളിൽ ജസ്റ്റ് അടിക്കുക. ഡയറക്റ്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ എല്ലാ കേട്ടറ്റിൻ്റെയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ അത് 3rd സെമസ്റ്റർ നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ നിങ്ങൾ ഒരു സമയം കണ്ടെത്തി നിങ്ങൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 3rd സെമസ്റ്റർ തന്നെ നിങ്ങൾക്ക് കേട്ടറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ, ഏകദേശം 70% വിദ്യാർത്ഥികൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കേട്ടറ്റ് ക്വാളിഫൈഡ് ആവാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ കേട്ടറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ വളരെ സുവർണമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് 2024-26 ഈ അക്കാഡമിക് ഇയറിൽ നിങ്ങൾ കോഴ്സ് കഴിയുമ്പോഴത്തും ഏകദേശം 2026-27 ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കഴിയുന്ന ആ ഒരു സാഹചര്യത്തിൽ 2027-28 ഈ ഒരു കാലയളവിൽ PSC അടുത്ത പരീക്ഷ വിളിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു 2 വർഷം കഴിയുന്നതിന് ശേഷം ഏകദേശം 1 വർഷം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുവർണമായിട്ടുള്ള ഒരു അവസരമാണ് 2027-28 അല്ലെങ്കിൽ പരമാവധി 28-നുള്ളിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത PSC പരീക്ഷ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു PSC പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ 2 വർഷത്തെ കോഴ്സ് നിങ്ങൾ പഠിച്ചിറങ്ങുക. അങ്ങനെയാണെങ്കിൽ ഈ കോഴ്സ് കഴിയുന്നതോടുകൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വലിയൊരു ചാൻസ് നിങ്ങൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് കേവലം ഒരു 2 വർഷത്തെ കോഴ്സായിട്ട് കേവലം പഠിക്കാതെ, അല്ലെങ്കിൽ ജസ്റ്റ് വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഒരുപാട് വിദ്യാർത്ഥികൾ സംബന്ധിച്ചും എൻ്റർടൈൻമെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കോഴ്സ്. പക്ഷേ കേവലം ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കേവലം ഒരു ആക്ടിവിറ്റീസ് മാത്രം ഒതുങ്ങാതെ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടെ അടുത്ത ടേമുള്ള ഒരു PSC പരീക്ഷ കൂടി നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് 2 വർഷം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് 26 കഴിയുന്നതോടുകൂടെ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ PSC വിളിക്കുന്ന സമയത്ത് PSCയിൽ നിങ്ങൾ എഴുതിയിട്ട് LPSA അല്ലെങ്കിൽ UPSA എന്നുള്ള പ്രധാനപ്പെട്ട തസ്തിക നിങ്ങൾ പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ പരിശ്രമിക്കുക. അതുകൊണ്ട് പലപ്പോഴും ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത് പോലെ കേവലം ഒരു കോഴ്സ് കഴിയുന്നതിനേക്കാൾ ഉപരി കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാൻസ് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ വെറുതെ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ PSCയും ഒരുപാട് ഡിമാൻഡുള്ള ഒരു എക്സാമായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമല്ല 2030-ഓടുകൂടി എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മാറ്റങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തുക. മാത്രമല്ല മറ്റൊരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അതേപോലെ എയ്ഡഡ് മേഖലയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് LP അതേപോലെ UP സ്കൂളുകളിൽ ഓരോ വർഷവും പ്രതിവർഷവും ഒരുപാട് റിട്ടയർമെൻറ്റ് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോഴ്സ് കഴിയുന്നതിന് കോഴ്സ് കഴിയുന്ന സമയത്തേക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എയ്ഡഡ് സ്കൂളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് സീറ്റൊക്കെ നിങ്ങൾ കൺഫേമാക്കുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ആ ഒരു ചിന്ത വിട്ടുകൊണ്ട് PSC ആ സമയത്തുള്ള ഏകദേശം കോഴ്സ് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ വരുന്ന PSC എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ നിങ്ങൾ എത്തുക. അത് ഇപ്പോൾ തന്നെ പരിശ്രമിക്കണോ, ആ സമയത്ത് പരിശ്രമിച്ചാൽ പോരെ എന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥി സംശയം വേണ്ടാം. അങ്ങനെയല്ല, നിങ്ങൾ അതിൻ്റെ ഒരു ഒരുക്കം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നടത്തുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തോടുകൂടെ നിങ്ങൾക്ക് കോഴ്സ് പൂർത്തീകരിക്കാൻ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായിട്ട് 3rd പാർട്ട്, നിലവിൽ ഏതൊക്കെ ജില്ലകളാണ് അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത്, ഇൻ്റർവ്യൂ നടക്കാൻ ബാക്കിയുള്ളത് നോക്കാം. അതിൽ പ്രധാനമായിട്ടും കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ നിലവിൽ സെപ്റ്റംബർ 9 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഉൾപ്പെടെയുള്ള കോഴ്സുകളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് ഇൻ്റർവ്യൂ കാർഡ് അല്ലെങ്കിൽ മെമ്മോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മെമ്മോ കാർഡ് അതായത് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 9 ഇൻ്റർവ്യൂ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ഓൾറെഡി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി മലപ്പുറം ജില്ല എടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഇൻ്റർവ്യൂ
അതായത് നാളെ സെപ്റ്റംബർ 4ാം തീയതി ഹ്യൂമാനിറ്റീസ്, സെപ്റ്റംബർ 5ാം തീയതി അതായത് സയൻസ്, സെപ്റ്റംബർ 6ാം തീയതി കോമേഴ്സ്. ഈ തീയതികളിലാണ് മലപ്പുറം ജില്ലയിൽ സെൽഫ് ഫിനാൻസ് റാങ്ക് ലിസ്റ്റിൽ അതായത് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന കൃത്യമായിട്ടുള്ള സമയം നിങ്ങൾ പാലിക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് മലപ്പുറം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികളാണ് 4, 5, 6 തീയതികളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈം ആയിരിക്കും. അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ എത്ര എണ്ണമുണ്ട് അതിനനുസരിച്ചായിരിക്കും ഈ പറയുന്ന വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ വെക്കുക. അതുകൊണ്ട് തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന ദിവസം ഇൻ്റർവ്യൂവിന് പോകേണ്ട ആവശ്യമില്ല, അവർക്ക് സെപ്പറേറ്റ് ചാൻസ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ കോഴിക്കോട് ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസ് ഇതുവരെയും വെയ്റ്റിംഗ് ലിസ്റ്റ് സെൽഫ് ഫിനാൻസ് ലിസ്റ്റ് വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കാം. ഇനി കണ്ണൂർ ജില്ല എടുക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ല സെൽഫ് ഫിനാൻസ് സയൻസ് വിഭാഗത്തിൽ ഓൾറെഡി ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞു സെപ്റ്റംബർ 3ാം തീയതി കഴിഞ്ഞു. ഇനി നാളെ ഹ്യൂമാനിറ്റീസും അതേപോലെ മറ്റന്നാൾ 5ാം തീയതി കോമേഴ്സിൻ്റെ ഇൻ്റർവ്യൂമാണ് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 3-4 ജില്ലകളിലെ അപ്ഡേറ്റ് ആണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലെയും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു കമൻറ്റ് ബോക്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഡി.എൽ.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തത് ഒരുപാട് വിദ്യാർത്ഥികൾ പല മേഖലയിലും സംശയങ്ങൾ ചോദിച്ചതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ നിലവിൽ ഡി.എൽ.എഡ് കോഴ്സ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ ഡിഗ്രി അതേപോലെ PG അല്ലെങ്കിൽ BEd എന്നുള്ള ആ ഒരു മേഖലയിലോട്ട് വരിക. ഇനി അതേപോലെ തന്നെ കിട്ടിയ വിദ്യാർത്ഥികൾ കേവലം ഒരു കോഴ്സ് ആക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടുകൂടി KTET+PSC എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതേപോലെ നിലവിൽ ബാക്കിയുള്ള ജില്ലകളിലെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതേപോലെ നിങ്ങളുടെ TC കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതേപോലെ ഫോം 42 അതായത് നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന എല്ലാ രേഖകളും എടുത്തുകൊണ്ട് വളരെ കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ഈ വർഷം അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കുമുള്ള പ്രധാനപ്പെട്ട സാധ്യതകളായിട്ടുള്ള എഡ്യൂക്കേഷൻ മേഖലയിലെയും തൊഴിൽ മേഖലയിലും പ്രധാനപ്പെട്ട സാധ്യതകൾ ഇനി ഇങ്ങോട്ട് നമ്മുടെ ചാനലിൽ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കേവലം ഒരു കോഴ്സ് മാത്രം ഒതുങ്ങാതെ ഒരു ജോലി എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പഠിക്കുക. അതിനായിട്ട് എല്ലാ തൊഴിൽ സാധ്യതകളെയും ഇനി വരാൻ പോകുന്ന തൊഴിൽ സാധ്യതകൾ ഗവൺമെൻറ് മേഖലയിലും ഇനി പ്രൈവറ്റ് മേഖലയാണെങ്കിൽ പ്രൈവറ്റ് മേഖലയിലും തൊഴിൽ സാധ്യതകളും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് എഡ്യൂക്കേഷൻ മേഖല കൂടാതെ ജോബ് മേഖല കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യാനോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ ഇൻഫർമേഷൻ അറിയിച്ചുകൊണ്ട് അറിയിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദനശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.